നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എൻ ഐ എയുടെ കസ്റ്റഡിയിലായി ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിനെ സ്വാധീനിച്ച് കേസിനെ അട്ടിമറിക്കുന്നതിനു വേണ്ടി സി പി എം ശ്രമിക്കുന്നു എന്ന ആരോപണം വീണ്ടും സജീവമാകുന്നു. കഴിഞ്ഞ ദിവസം നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലാക്കിയിരുന്ന സ്വപ്ന സുരേഷുമായി ഒരു നേഴ്സിന്റെ ഫോണിലൂടെ മന്ത്രിമാരടങ്ങുന്ന പ്രമുഖരുമായി ടെലിഫോണിൽ സംസാരിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നതിന്റെ തൊട്ടു പിന്നാലെ ആ കേസ് അട്ടിമറിക്കുന്നതിനു വേണ്ടി സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. മന്ത്രി എ സി മൊയ്തീൻ സ്വപ്നയെ കാണുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം പ്രത്യേക ഉത്തരവുമായി തൃശൂരിലെത്തി മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 5 ദിവസം മുൻപ് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നതിനെ കുറിച്ച് വടക്കഞ്ചേരി എം എൽ എ അനിൽ അക്കര തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ അത് ശരിവയ്ക്കുന്ന തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലെ വികസന പ്രവർത്തനം നാളെ തന്നെ മന്ത്രി മൊയ്തീന് വിലയിരുത്തണം. അറിയിപ്പ് വി ഐ പി സന്ദർശനത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതായിരുന്നു 5 ദിവസം മുമ്പ് അനിൽ അക്കരെ കിട്ട പോസ്റ്റ്. അതായത് ഒരു പ്രത്യേക നിർദ്ദേശത്തിലൂടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് എന്തേ എന്ന് വിലയിരുത്താൻ പ്രത്യേക ഉത്തരവിലൂടെ മൊയ്തീനെ അവിടെ എത്തിക്കുകയായിരുന്നു. എം എൽ എയും എം പിയും അടക്കമുള്ള സകലരുടെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. വീണ്ടും അനിൽ അക്കര പോസ്റ്റ് ഇടുന്നു. അനിൽ പറയുന്നത് ഇങ്ങനെ, സ്വപ്ന സുരേഷ് മെഡിക്കൽ കോളേജ് ചർച്ചയ്ക്ക് സൗകര്യമൊരുക്കിയത് മന്ത്രി മൊയ്തീൻ നേരിട്ടെത്തി ഇല്ലാത്ത പരിപാടി തട്ടിക്കൂട്ടി വന്ന് സ്ഥലം എം എൽ എ എം പി എന്നിവരെ ഒഴിവാക്കി ജില്ലാ കളക്ടർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എന്നിവർക്ക് വിഷയത്തിൽ പങ്കുണ്ട്. ഏറ്റവും ഒടുവിൽ അനിൽ അക്കര എം എൽ എ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇതാണ്. ഇത് യാഥാർത്ഥ്യമായി സംഭവിച്ചിരിക്കുന്ന ആരോപണമാണ്. സ്വപ്ന സുരേഷിനെ ആശുപത്രിയിൽ എത്തിച്ചതു പോലും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ടെലിഫോണിലൂടെയുള്ള സംഭാഷണത്തിന് പുറകെ മന്ത്രി നേരിട്ട് തന്നെ എത്തി ചർച്ച നടത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് സ്വപ്ന എന്തൊക്കെ മൊഴിയാണ് എൻ ഐ എക്കും കസ്റ്റംസിനും കൊടുത്തിട്ടുണ്ടത് എന്നറിഞ്ഞാൽ മാത്രമേ മന്ത്രി മൊയ്തീൻ അടക്കമുള്ള സി പി എമ്മിന്റെ നേതാവിന്റെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ബിനീഷ് കോടിയേരി അടക്കമുള്ളവർക്ക് പറയാൻ കഴിയൂ എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിന് സമാനമായി സംഭവിച്ച മറ്റൊരു കാര്യമാണ് മന്ത്രി ഇ പി ജയരാജന്റെ ഭാര്യ ക്വാറന്റൈൻ ലംഘിച്ചുകൊണ്ട് ധൃതി പിടിച്ച് ബാങ്കിൽ പോയി ലോക്കറിൽ നിന്നും എന്തോ നീക്കം ചെയ്തത്. അതായത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മുൻകൂട്ടി തന്നെ സ്വപ്നയിൽ നിന്നും ഇവർ നേരിട്ട് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ആരോപണം വരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കെ ടി റമീസിനെ ഇതേ ആശുപത്രിയിൽ തന്നെ എത്തിച്ചു എന്ന റിപ്പോർട്ട് വരുന്നത്. അതായത് കെ ടി റമീസിന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉള്ളതായി ഇതുവരെ റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇന്നലെ കെ ടി റമീസിനെ ആശുപത്രിയിൽ എത്തിക്കുന്നു, ഒപ്പം തന്നെ സ്വപ്നയും വീണ്ടും എത്തുന്നു. അതായത് സ്വപ്ന ആദ്യം ആശുപത്രിയിൽ തിരിച്ചു പോയതാണ്, ഇന്നലെ വീണ്ടും സ്വപ്നയ്ക്ക് നെഞ്ചുവേദന ഉണ്ടായി എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. കെ ടി റമീസും എത്തി. ഇതൊരു ഗൂഢാലോചനയാണെന്നും ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ച വിവരം സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾക്ക് കൈമാറുന്നതിനാണെന്നുമുള്ള സൂചന പുറത്തു വരുന്നു. കേസ് അട്ടിമറിക്കുന്നതിന് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് മെഡിക്കൽ കോളേജ് പ്രവേശനം. അതായത് 8ാം തീയതിയാണ് സ്വപ്ന മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. 8ാം തീയതി സ്വപ്ന എത്തുന്ന അതേ ദിവസം അനിൽ അക്കര എം എൽ എയും ബെന്നി ബഹനാൻ എം പിയും അടക്കമുള്ളവർ മെഡിക്കൽ കോളേജിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അന്നുപോലും മെഡിക്കൽ കോളേജ് അധികൃതർ 9ാം തീയതി മൊയ്തീൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ വിശദാംശങ്ങളെ കുറിച്ച് മൗനം പാലിക്കുന്നു. അവിടെ പ്രാം എന്ന് പറയുന്ന ഒരു പരിപാടി, അതായത് ഓക്സിജൻ സിലിണ്ടർ കൈമാറ്റവുമായി ബന്ധപ്പെട്ട പുതിയ സംവിധാനത്തെ കുറിച്ചുള്ള ഒരുക്കമുണ്ടാകുമ്പോൾ അതിന്റെ സ്പോൺസർഷിപ്പായിട്ട് ഞാൻ തന്നെ കൊടുക്കാം എന്ന് എം എൽ എ നേരത്തെ പറഞ്ഞിരുന്നാണ്. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി എം എൽ എയോട് പോലും വിവരം പറയാതെ എം പി എ വിവരം അറിയിക്കാതെ മൊയ്തീൻ അവിടെ എത്തി ആ പരിപാടി ഉദ്ഘാടനം നടത്തി. ഈ ഉദ്ഘാടനം തട്ടിക്കൂട്ടിയുള്ളതാണെന്നും, അതായത് സ്വപ്ന അഡ്മിറ്റ് ആയ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് തട്ടിപ്പാണെന്നും ഇത് ഗൂഢാലോചനയാണെന്നും അനിൽ അക്കരെ അടക്കമുള്ളവർ ആരോപിക്കുകയാണ്. ഇപ്പോൾ റമീസിന്റെ സാന്നിധ്യം കൂടി ആവുമ്പോഴേക്കും ഈ കേസ് അട്ടിമറിക്കുന്നതിന് ഉന്നതമായ ഗൂഢാലോചന സർക്കാരിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടന്റിന്റെ അടക്കമുള്ള നേതൃത്വത്തിൽ നടന്നു എന്ന് വ്യക്തമാകുന്നു. ആ ഈ സ്വപ്ന സുരേഷിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അട്ടിമറിക്കുന്നതിനുള്ള, അത് എൻ ഐ എയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രതിയെ കിട്ടാത്തത് കൊണ്ട് അട്ടിമറിക്കുന്നതിനുള്ള നീക്കമാണെന്ന് പറയുന്നു. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരുന്ന കേസിൽ സ്വപ്നയെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. അത് വിവാദമാകുമെന്ന് കരുതി പാതി വെച്ച് ഉപേക്ഷിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം കൂടെ നടത്തിയിരിക്കുന്നത്. വലിയ വിവാദമുണ്ടാക്കുന്ന തലത്തിൽ സ്വപ്നയുടെ മൊഴികൾ എന്താണ്, സ്വപ്ന എന്ത് പറയണമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി അപ്രതീക്ഷിതമായി നടത്തിയ നീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. അനിൽ അക്കര മറന്നാടനോട് ഇതേ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. അത് എന്തായാലും 9ാം തീയതിയാണ്, 8ാം തീയതിയാണ് അവര് വരുന്നത്. 9ാം തീയതി 8ാം തീയതി നമുക്ക് അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു വൈകിട്ട് 5 മണി വരെ.
ഞാനും എം പിയും പിന്നീട് ബാനാനും ഒക്കെ ഉണ്ടായിരുന്ന ഞങ്ങളോട് ആരോടും പിറ്റേ ദിവസം പരിപാടി പറഞ്ഞില്ല. അന്നാണ് സ്വപ്ന വൈകിട്ടാണ് അവിടെ വരുന്നത്. എട്ടാം തീയതി എട്ടാം തീയതി രാത്രി 8 മണിക്കാണ് AC മൊയ്തീന്റെ ഒരു പരിപാടി. പിറ്റേ ദിവസം രാവിലെ 12 മണിക്ക് അവിടെ വെക്കുന്നത്. അതെന്താ വിഷയം വെച്ചാല് പ്രാൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അവിടെ ഈ മെഡിക്കൽ കോളേജിലെ വാർഡുകൾ ഓക്സിജൻ എത്തിക്കാൻ സിലിണ്ടറിന് പകരം പൈപ്പ് വഴി കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ആ പരിപാടിക്ക് ആദ്യത്തെ സ്പോൺസർ ഞാൻ എന്റെ ശമ്പളം എന്റെ വൈഫിന്റെ ശമ്പളം കൊടുക്കാന്നാണ് അന്ന് ആലോചനയോഗത്തിൽ പറഞ്ഞിരുന്നത്. അപ്പൊ എന്നോട് പോലും പറയാതെ പിറ്റേ ദിവസം രാവിലെ ഒരു സ്പോൺസറെ കൊണ്ടുവന്ന പരിപാടി നടത്താം എന്ന് പറഞ്ഞിട്ടാണ് AC മൊയ്തീൻ വരുന്നത്. AC മൊയ്തീനും കളക്ടറും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാളും ചേർന്ന് ഇരുന്നിട്ട് ഇത് ആലോചിച്ചിട്ട് ഞങ്ങളതിനെ ആരെയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ വാർഡ് മെമ്പറെയോ പോലും അറിയിക്കാതെ സർക്കാർ പരിപാടി നടത്തണം. ലൈഫിന്റെ ഈ പറഞ്ഞ പ്രാണിന് സർക്കാർ അനുമതി കിട്ടിയിട്ടില്ലേ അതേ അവരെ.